ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നോട്ടിഫിക്കേഷൻസ് കിട്ടാനായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ അതിൽ ഓൾ എന്ന ഓപ്ഷൻ എടുത്താൽ ഞാനെൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഫോട്ടോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്ന ഡേറ്റ്സ് കേക്ക് ആണ്. ഡേറ്റ്സും കാഷ്യൂം കൊണ്ട് റിച്ചായ, ജ്യൂസിയായ, സോഫ്റ്റായ, നല്ല ടെക്സ്ചറുള്ള പെർഫെക്റ്റ് 1 kg കേക്കാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. ഇപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻസ് കിട്ടാനായി ബെൽ ബട്ടൺ അമർത്തിയാൽ ഓൾ ഓപ്ഷൻ എടുക്കാൻ മറക്കരുത് കേട്ടോ. ആദ്യം തന്നെ ഞാനൊരു 7 inch ട്രേ ഞാൻ ഓയിൽ കൊണ്ട് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ഒട്ടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിനായിട്ട് 1 cup മൈദ, 1 teaspoon ബേക്കിംഗ് പൗഡർ, 1/2 teaspoon ബേക്കിംഗ് സോഡ, 1/4 teaspoonിൻ്റെ പകുതി ഉപ്പ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ഒരുമിച്ച് നല്ല ഫൈനായിട്ട് 3 തവണയായിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം എല്ലായിടത്തും ഒരുപോലെ മിക്സ് ആകാനും കേക്കിന് നല്ലൊരു ടെക്സ്ചർ കിട്ടാനും ഒക്കെയാണ് 3 എന്നൊരു കണക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ 3rd time ഇത് അരിച്ചു കഴിഞ്ഞു. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ പൊടിക്കാത്ത 3/4 cup പഞ്ചസാര എടുത്തിട്ടുണ്ട്. 3 ഗ്രാമ്പൂവും കൂടി ഇട്ട് നല്ലോണം നമുക്ക് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. പെർഫെക്റ്റായിട്ട് 1 kg വേണ്ട എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന വീഡിയോയും ഡേറ്റ്സ് സോക്ക് ചെയ്യുന്ന വീഡിയോയും ഞാൻ സെപ്പറേറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐക്കാറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. കേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് ആ വീഡിയോസും കൂടെ ഒന്ന് കണ്ടു നോക്കണേ. ഞാൻ വീഡിയോ സ്പീഡിലാക്കിയിരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് ബാച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടുമ്പോൾ അതിൻ്റെ കൂടെ ചെറിയ പീസാക്കി വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ടും കൂടെ ഇട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. നമ്മളൊരിക്കലും ഒരുപാട് ഫോൾഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് ബാച്ചൊക്കെ ഇട്ട് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പൊങ്ങിയിരിക്കുന്ന ബാറ്റർ നല്ലോണം താഴ്ന്നു പോകും. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് ഫോൾഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാനൊരു 180°C 10 minutes പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു ഓവൻ. സോ അതിനുശേഷം നമ്മുടെ ബേക്കിംഗ് ട്രേ റെഡിയാക്കി വെച്ചേക്കുന്ന ബേക്കിംഗ് ട്രേയിലോട്ട് ഞാൻ മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിനി ബേക്ക് ചെയ്യുന്ന സമയത്ത് 2 തവണയായിട്ട് ബേക്ക് ചെയ്യേണ്ടി വരും. ആദ്യത്തെ 30 minutes 180°C പിന്നെ ഒരു 20-25 minutes 165°C ഞാൻ ബേക്ക് ചെയ്തത്. വീഡിയോ കാണുമ്പോൾ തന്നെ ഡേറ്റ്സ് കേക്ക് എത്ര സോഫ്റ്റും എത്ര ജ്യൂസിയുമാണ് നമുക്ക് മനസ്സിലാകും. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു അടിപൊളി ടേസ്റ്റാണ് ഈ കേക്ക് എന്നല്ല ഏതൊരു കേക്കിനും. ഞാനിവിടെ ഷുഗർ സിറപ്പ് ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഗ്ലേസ് കിട്ടാൻ, നല്ലൊരു മോയ്സ്ചർ ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫൈനലി ആകുന്നതിന് 3-4 minutes മുന്നേ ആയോ എന്നറിയാൻ വേണ്ടിയോ നോക്കി. അതിൻ്റെ പേരിലാണ് നടുഭാഗം കുറച്ചൊന്ന് ഡിപ്പായിരിക്കുന്നത്. വെയിറ്റ് വരുന്നത് ഒരു 941 gram ആണ്. ഈ ഒരു കേക്ക് സെയിൽ ചെയ്യണമെന്നുള്ളവർക്ക് ധൈര്യമായിട്ട് ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഏരിയക്കനുസരിച്ച് റേറ്റ് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ കമൻറ്റ്സ് നിങ്ങൾ എന്നെ അറിയിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എടുക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.